കേരളത്തിലെ ആദ്യത്തെ ഏലം ഗവേഷണ സ്ഥാപനമാണ് പാമ്പാടുംപാറയിൽ സ്ഥിതി ചെയ്യുന്ന ഏലം ഗവേഷണ കേന്ദ്രം. കൃഷിവകുപ്പിന്റെ ഭാഗമായാണ് 1956 ഈ കേന്ദ്രം സ്ഥാപിതമായത്. 1972 കേരള കാർഷിക സർവകലാശാല സ്ഥാപിതമായപ്പോൾ സർവകലാശാലയുടെ ഒരു ഗവേഷണ കേന്ദ്രമായി ഈ കേന്ദ്രം മാറ്റപ്പെട്ടു. കേരളത്തിലെ മലയോര മേഖലയായ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ പാമ്പാടുംപാറ ഗ്രാമത്തിലാണ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലെ അമ്പലവയലിൽ സ്ഥിതി ചെയ്യുന്ന പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ കീഴിലാണ് ഈ കേന്ദ്രം. മലബാർ, മൈസൂർ, വഴുക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന തനതായതും വന്യവും വികസിപ്പിച്ചെടുത്തതും ശുപാർശ ചെയ്യപ്പെട്ടതുമായ 193 ഇനം ഏലച്ചെടികൾ ഈ കേന്ദ്രത്തിലെ ജനിതക ശേഖരത്തിൽ ഉൾപ്പെടുന്നു. PV1, PV2, KAU PV3, KAU PV5 എന്നിവ ഈ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദനശേഷിയും കീടരോഗ പ്രതിരോധശേഷിയുമുള്ള ഏലമിനങ്ങളാണ്. ഈ കേന്ദ്രത്തിൽ പ്രധാനമായും ഏലം, കുരുമുളക് എന്നീ വിളകളിലെ ജനിതക വൈവിധ്യം, ഉത്തമ കൃഷിരീതികൾ, ജൈവ കൃഷി, രോഗ കീട നിയന്ത്രണം, വിജ്ഞാന വ്യാപനം എന്നീ വിഷയങ്ങളിലാണ് ഗവേഷണ പഠനങ്ങൾ നടക്കുന്നത്. 1957 മുതൽ ഒരു ദൈനംദിന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ വ്യതിയാന പഠനങ്ങൾക്ക് ഈ കേന്ദ്രത്തിൽ നിന്നുള്ള വിവരശേഖരങ്ങളാണ് ഉപയോഗപ്പെടുത്തി വരുന്നത്. കൂടാതെ ഈ ഭൂപ്രദേശത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ പഴം, പച്ചക്കറി, അലങ്കാര ചെടികൾ എന്നിവയിലേക്കും ഗവേഷണ പഠനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. വിദേശീയ ഓർക്കിഡിനങ്ങൾ പരിപാലിക്കുന്ന ഓർക്കിഡേറിയം, മലയോര മേഖലയ്ക്ക് അനുയോജ്യമായ അലങ്കാര ചെടികളുടെയും 530 റോസിനങ്ങളുടെയും ശേഖരവും കേന്ദ്രത്തിലുണ്ട്. ട്രൈക്കോഡേമ, പെസിലോമൈസിസ്, വെർട്ടിസീലിയം, ബ്യുവേറിയ, മെറ്റാറൈസിയം, സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് തുടങ്ങിയ ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികൾ ഈ കേന്ദ്രത്തിനോട് അനുബന്ധിച്ചുള്ള ലബോറട്ടറിയിൽ ഉൽപാദന വിതരണം നടത്തിവരുന്നു. ജൈവ സാങ്കേതികവിദ്യ, ജീവരസതന്ത്രം, മണ്ണ് വിശകലനം തുടങ്ങിയ ലബോറട്ടറികൾ ഈ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധവിളകളുടെ കൃഷിരീതികളുടെയും മലയോര മേഖലയ്ക്കനുയോജ്യമായ പഴം, പച്ചക്കറി ഇനങ്ങളടക്കമുള്ള ഇതര വിളകളുടെയും കാർഷിക പ്രവർത്തനങ്ങൾക്കും പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രം നൽകി വരുന്ന സേവനങ്ങൾ ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമാണ്.